സ്വപ്ന പലരുടെയും ബിനാമി. ഉന്നതർ സ്വർണം ഇടപാടിൽ പണം മുടക്കിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഉയർന്ന ഉദ്യോഗസ്ഥർ സ്വപ്നയിലൂടെ സ്വർണം ഇടപാടിൽ പണം മുടക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഉന്നത ഉദ്യോഗസ്ഥരിൽ പലർക്കും വരവിൽ കവിഞ്ഞ സ്വത്തും ബിനാമി ഇടപാടുകളുമുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിനിടെ സ്വപ്ന തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന് പുറമെ ബിനാമി, ഹവാല, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ ഇടപാടുകളിൽ സ്വപ്നയുമായി കൂടുതൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ബോധിപ്പിച്ചു. ഹവാല ഇടപാടിൽ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമിയാണ് താനെന്നും സ്വപ്ന തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. വിവിധ ഇടപാടുകൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന പണമാണ് അവർ താൻ മുഖേന ഹവാല ഇടപാടിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ പലരുടെയും പേരുകളും സ്വപ്ന തുറന്നു പറഞ്ഞു. സ്വപ്നയ്ക്ക് ഉന്നത ബന്ധമുണ്ടെന്ന് കസ്റ്റഡിയിലുള്ള സരിത്തും സന്ദീപ് നായരും നേരത്തെ മൊഴി നൽകിയിരുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സ്വപ്നയുടെ ബന്ധങ്ങൾ വിപുലമാണെന്ന് കസ്റ്റംസ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൽ കമ്മീഷനായി ലഭിച്ചിരുന്ന തുക സ്വപ്നയും സരിത്തും സ്വർണ്ണ ഇടപാടിന് തന്നെ മുടക്കുകയായിരുന്നു. ഡോളറിൻ്റെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നതോടെയാണ് സ്വർണത്തിൽ സുരക്ഷിത നിക്ഷേപം കണ്ടെത്തിയത്. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്നതാണ് പ്രധാന ആകർഷണമെന്നും സ്വപ്ന മൊഴി നൽകി. തൻ്റെ സമ്പാദ്യം നിയമപരമാണെന്ന് സ്വപ്നയുടെ മൊഴിയിൽ അവകാശപ്പെടുന്നു. ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത 1 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിയിൽ യൂണിടാക് നൽകിയ കമ്മീഷനാണ്. കരാർ സേവനങ്ങൾക്കായി UAE കോൺസുലേറ്റ് വഴി വേറെയും പണം ലഭിച്ചിട്ടുണ്ട്. ലോക്കറിലുണ്ടായിരുന്ന 620 പവൻ 20 വർഷം മുമ്പ് വിവാഹ സമയത്ത് പിതാവ് സമ്മാനിച്ചതാണ്. തൻ്റെ മകളുടെ കല്യാണത്തിനായി സൂക്ഷിച്ചതാണിതെന്നും സ്വപ്ന അവകാശപ്പെട്ടു. എന്നാൽ ലോക്കറിൽ നിന്ന് കണ്ടെടുത്തവയിൽ പുതിയ മോഡൽ ആഭരണങ്ങളുണ്ട്. ഇത്രയും സ്വർണം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി സ്വപ്നയ്ക്കില്ല. ശിവശങ്കറിൽ നിന്നും പലതവണ പണം കടം വാങ്ങിയതായി സ്വപ്നയുടെ മൊഴിയുണ്ട്. പല മാർഗങ്ങളിലൂടെ പണം കിട്ടുന്നുണ്ടെന്ന സ്വപ്നയുടെ വാദം ശരിയെങ്കിൽ എന്തിന് കടം വാങ്ങണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നു. സ്വർണ്ണക്കടത്തിലെ ഇടനിലക്കാരി മാത്രമല്ല പണം മുടക്കിയവരിലൊരാൾ കൂടിയാണ് സ്വപ്നയെന്ന് ED കണ്ടെത്തി. വിവിധ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന 56 ലക്ഷം രൂപ, സഹകരണ ബാങ്കിലെ നിക്ഷേപം എന്നിവയുടെ സ്രോതസ് വിട്ടുപറയാൻ സ്വപ്ന തയ്യാറായിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് കരാർ ലഭിച്ച യൂണിടാക് കമ്പനി കമ്മീഷനായി 1 കോടി രൂപ നൽകിയിരുന്നു. UAE കോൺസൽ ജനറലിന് നൽകിയ കമ്മീഷൻ അദ്ദേഹം തനിക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്തതെന്ന് സ്വപ്ന ആവർത്തിച്ചു. ഇത് വാസ്തവമല്ലെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനായി കോൺസൽ ജനറലിന്റെ പേര് വലിച്ചിഴക്കുകയാണെന്നും ED കരുതുന്നു. യൂണിടാക് ആർക്ക് കമ്മീഷൻ കൊടുത്തുവെന്നതിന് തെളിവില്ല. വിവാഹ സമ്മാനമായി ലഭിച്ചെന്ന് പറയുന്ന 5 കിലോ സ്വർണം കള്ളക്കടത്ത് വഴി എത്തിച്ചതാണ്. സ്വർണ്ണക്കട്ടികൾ കൊടുവള്ളിയിലെ ആഭരണ കച്ചവടക്കാർ വഴി ആഭരണമാക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. തൻ്റെ കൈവശം 1 കിലോ സ്വർണം മാത്രമേ ഉള്ളൂവെന്നാണ് ED സ്വപ്ന പറഞ്ഞത്. അതിനും വ്യക്തമായ തെളിവില്ല. എല്ലാം അനധികൃത സമ്പാദ്യമാണെന്നും സ്വപ്നയ്ക്ക് ഹവാല ഇടപാടുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കലാണ് ഓരോ ഇടപാടിനു പിന്നിലെന്നും ED കരുതുന്നു. സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളിലൂടെ സ്വപ്ന സമ്പാദിച്ചു കൂട്ടിയ സ്വർണവും പണവും ഒളിപ്പിക്കാൻ ഇപ്പോൾ പ്രതികളല്ലാത്തവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. സ്വത്തുവകകൾ ഒളിപ്പിച്ചത് സംബന്ധിച്ച് നെയ്യാറ്റിങ്കര കേന്ദ്രീകരിച്ചുള്ള ചിലരെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. വിശദ അന്വേഷണം തുടങ്ങിയിട്ടില്ല. സ്വപ്ന അനധികൃത സ്വത്ത് ഇടപാടുകൾക്ക് മറയാക്കിയിട്ടുള്ളവരെ തേടിപ്പിടിക്കും. സ്വപ്നയുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്കും കൈകാര്യം ചെയ്യുന്നത് ഉറ്റ ബന്ധുക്കളിൽ ചിലരാണെന്ന് കസ്റ്റംസിന് സൂചന ലഭിച്ചു.